മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോണത് അങ്ങനത്തെ പഴയ ബക്കറ്റും സിമെന്റ് ഉപയോഗിച്ച് എങ്ങനെ ഒരു സ്റ്റൗ ഉണ്ടാക്കി എടുക്കുക എന്നുള്ള വീഡിയോ ആണ്. അപ്പൊ ആ വീഡിയോയ്ക്ക് നമുക്ക് കടക്കാം. അപ്പോ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത് ഇതുപോലെ വലിയൊരു പെയിന്റിന്റെ ഡപ്പയാണ്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു കുട്ടി ഡപ്പ കൂടെ ആവശ്യമുണ്ട് കേട്ടോ. ഇതും നമ്മൾ പെയിന്റിന്റെയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമ്മൾ ഇങ്ങനെ ഫുള്ളായിട്ട് കുറച്ച് മണൽ നിറച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലൊരു റാപ്പിംഗ് ടേപ്പ് എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിക്കൊടുക്കാം. ഇനിയിപ്പോൾ റാപ്പിംഗ് ടേപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ പ്ലാസ്റ്റിക് കവർ എന്തെങ്കിലും യൂസ് ചെയ്ത് ഇതുപോലെ ചുറ്റിക്കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സിമെന്റ് കുഴയ്ക്കാനുള്ള പരിപാടികളാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത് കുറച്ച് എം സാൻഡ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫുള്ളായിട്ടുള്ള എം സാൻഡ് ഞാനിപ്പോൾ തൽക്കാലം എടുക്കുന്നുണ്ട്. ഏകദേശം ഇത്രത്തോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ ഒരു 3-4 കപ്പ് ഉണ്ടാവും എം സാൻഡ്. അതിലോട്ട് ഞാൻ ഒരു പകുതി, അതായത് നമ്മൾ എത്ര എം സാൻഡ് എടുക്കണോ അതിൻ്റെ പകുതി ആയിട്ടുള്ള സിമെന്റ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കാം. കുഴച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് അവിടെയും ഇവിടെയും മണ്ണീവണായിട്ടൊന്നും കിടക്കരുത്, മൊത്തമായിട്ട് ഒന്ന് കറക്റ്റായി സെറ്റ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. ഇപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളം കൂടിപ്പോകാനും പാടില്ല, ഒരുപാട് കുറയാനും പാടില്ല. ആ ഒരു പരുവത്തിലായിട്ടായിരിക്കണം നമ്മൾ കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത് കണ്ടോ. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മളുടെ ആ ഒരു വലിയ ബക്കറ്റാണ് കേട്ടോ. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ഒരു ബക്കറ്റ് തന്നെയാണ് എടുക്കുന്നത്. അതിലോട്ട് നമുക്ക് കുറച്ച് പഴയ എഞ്ചിൻ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ എഞ്ചിൻ ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലെ പഴയ കിച്ചണിൽ യൂസ് ചെയ്യുന്ന എണ്ണയൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു എണ്ണയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾ എന്തിനെങ്കിലും ഫ്രൈ ചെയ്യാനോ അതുപോലെ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ല പോലെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ തേച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലോട്ട് നമ്മൾ നേരത്തെ കുഴച്ചു വെച്ച ആ ഒരു സിമെന്റ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു എണ്ണ ഒഴിച്ചു കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു സിമെന്റ് അതിനുള്ളിലോട്ട് ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാനാണ്. നമ്മൾ ഇനി എല്ലാം കഴിഞ്ഞ് ഉണങ്ങിയെടുക്കുമ്പോൾ ഈസി ആയിട്ട് തന്നെ പുറത്തോട്ട് വരാനായിട്ടാണ് നമ്മൾ ഈ ഒരു എണ്ണ തേച്ചത് കേട്ടോ. അതിനുശേഷം എന്തായാലും നമുക്ക് ഇതുപോലെ സിമെന്റിനെ ഒരു കരണ്ടി കൊണ്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ ബേസ് എന്ന് പറയുന്നത്. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ ഒരു കമ്പി വേല്, നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രില്ല് പോലെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഒരു ഗ്രില്ലിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മെയിനായിട്ട് വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു ബേസ് കുറച്ചുകൂടെ കട്ട് കിട്ടാനായിട്ടാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ ഉള്ളൊരു കമ്പി വേലി പോലെയുള്ള ചെറിയൊരു ഗ്രില്ല് വെക്കുന്നത്. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ വീണ്ടും കുറച്ചുകൂടെ സിമെന്റ് ഇട്ടിട്ട് വീണ്ടും ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്രാവശ്യം നമ്മളെന്തായാലും കൈ വെച്ചിട്ടാണ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ടൈറ്റായിട്ട് എല്ലാ ഭാഗവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൂടെ കൊടുക്കുക കേട്ടോ. അതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു കമ്പി വേലി കൂടെ ഇതുപോലെ എടുത്ത് വെക്കാൻ പോകണം കേട്ടോ. ഇത് നമുക്ക് മാർക്കറ്റിൽ ഏകദേശം 30 രൂപ മാത്രമേ വില ഉണ്ടാവുള്ളൂ, നമുക്ക് 1.5 മീറ്റർ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും കൈവച്ചൊന്ന് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ബേസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾക്ക് വേണ്ടത് ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയ ഒരു തെർമാക്കോളിൻ്റെ സെറ്റാണ് കേട്ടോ. ഇപ്പം ഇതെന്ന് പറയുമ്പോൾ നമ്മൾ പല തെർമാക്കോളുകൾ ഇതുപോലെ അടുക്കി വെച്ച് ഒട്ടിച്ചു വെച്ചതാണ്. ഒരു നമ്മളുടെ ഇഷ്ടിക ഉണ്ടല്ലോ അതിൻ്റെ വലുപ്പത്തിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. അതിനെ നമുക്ക് എന്തായാലും ഇതുപോലെ ഉള്ളിലോട്ട് ഇറക്കി വെച്ച് നന്നായിട്ട് ടൈറ്റായി ഒന്ന് അമർത്തി കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് കുറച്ചുകൂടെ സിമെന്റ് എടുത്ത് ഈ രണ്ട് സൈഡും, അതായത് ഈ ഒരു നമ്മൾ വെച്ച തെർമാക്കോളിൻ്റെ രണ്ട് സൈഡും മൊത്തമായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മുകളിലൊന്നും ആവരുത്, ആ ഒരു സൈഡ് മാത്രം ഫുള്ളായിട്ട് ഫില്ലാവുന്ന പോലെയാണ് നമ്മൾ ഈ ഒരു സിമെന്റ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് എന്തായാലും മൊത്തമായിട്ട് കറക്റ്റ് നല്ല വൃത്തിയായിട്ട് തന്നെ രണ്ട് സൈഡ് സിമെന്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ രണ്ട് സൈഡും നല്ല വൃത്തിയായിട്ട് തന്നെ സിമെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ടാപ്പ് കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഭാഗത്ത് സിമെന്റ്
പോകാനുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ ഒന്ന് ഫില്ലായിരുന്നോളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. അതിന് ശേഷം ഇത് കണ്ടില്ലേ, നമ്മൾ ഇതുപോലെ കുറച്ച് കമ്പി, അതായത് ഇരുമ്പ് കമ്പികളാണിത്, മെറ്റലിൻ്റെ കമ്പികൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാൻ കിട്ടില്ലെങ്കിൽ വീട്ടിലുള്ള മെറ്റൽ കമ്പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇതെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു 5 കമ്പികളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളുടെ ഈ ഒരു തെർമോക്കോളിൻ്റെ മുകളിലായിട്ട് വൃത്തിയായിട്ട് ഇതുപോലെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച സിമെൻറ്റിൻ്റെ ബാക്കി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഈ സൈഡ് കൂടെ ഇതുപോലെ ഞാൻ ഈ ചെയ്യുന്ന പോലെ ഒന്ന് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ചെയ്യുന്നത് ആ കമ്പി അനങ്ങാതെ ആ ഭാഗത്ത് തന്നെ ഇരിക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇടുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് തന്നെ ഇടാൻ ശ്രമിക്കുക രണ്ട് സൈഡും, കാരണം ഇനി ഇത് ഉണങ്ങി നമ്മൾ എടുക്കുന്ന സമയത്ത് അത് പൊട്ടി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പൊട്ടി വരാതിരിക്കാനാണ് കുറച്ച് കട്ടിയിലായിട്ട് ഇടാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ ഭാഗത്തും ഒന്ന് സിമെൻറ്റ് തേച്ചതിന് ശേഷം വീണ്ടും നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ഒരു ചെറിയ പാത്രം ഉണ്ടല്ലോ, അതിൽ നമ്മൾ നേരത്തെ മണൽ നിറച്ച് വെച്ചിരുന്നു, ആ പാത്രം ഇതുപോലെ കറക്റ്റ് നടുവിലായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തെയും ഗ്യാപ്പ് എല്ലാം സെയിം ആണെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു തെർമോക്കോളിൻ്റെ പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഈ പീസ് നമ്മൾക്ക് ഇതിനുള്ളിലോട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കാം. അപ്പോൾ ഏറ്റവും താഴെ മുട്ടുന്നത് വരെ വേണം നമ്മൾ ഇതുപോലെ ഇറക്കി കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അതുപോലെ ഇറക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ചെയ്യുന്നത് കുറച്ച് മണൽ ആ ഒരു നമ്മളിട്ട ആ ഒരു തെർമോക്കോളിൻ്റെ മോൾ ഭാഗത്തോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലും അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തിനാണെന്നുള്ളത് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ അതെന്തിനാണ് നമ്മൾ ഇങ്ങനെ മണലിട്ട് കൊടുക്കുന്നതെന്നുള്ളത്. എന്തായാലും നമുക്ക് ഇതുപോലെ മൊത്തമായിട്ട് ഇതിൻ്റെ ചുറ്റും ഇതുപോലെ മണലിട്ട് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മണലെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഉള്ളൊരു ഗ്രില്ലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഗ്രില്ല് തന്നെയാണ്. അതിലായിട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു തെർമോക്കോൾ ഇരിക്കുന്ന പോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ നമ്മൾ ഇതുപോലെ വെട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിനെ ഇങ്ങനെ ഒരു ചെറിയൊരു കമ്പി എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം. ഈ ഒരു കമ്പി നമ്മൾ വാങ്ങിയത് വെറും 20 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലെ ഏതെങ്കിലും ഒരു കമ്പി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിക്കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അങ്ങനെ കണ്ടല്ലോ, നമ്മളൊരു കൂട് പോലെ നിർമ്മിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കിത് നേരെ നമ്മളുടെ ഈ ഒരു ബക്കറ്റിനുള്ളിലോട്ട് ഇറക്കി വയ്ക്കാം. നിങ്ങൾ ഈ ഒരു കമ്പി ഇതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു ബക്കറ്റിൻ്റെ വലിപ്പത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ചുറ്റളവിൽ തന്നെയാണ് ഇതുള്ളതെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. ഈ ഒരു കമ്പി നമ്മളിങ്ങനെ മൊത്തമായിട്ട് എടുക്കുമ്പോൾ അതിനുശേഷം എന്തായാലും നമുക്ക് നേരത്തെ കുഴച്ച് വെച്ച ആ ഒരു സിമെൻറ്റിൽ നിന്ന് കുറച്ച് സിമെൻറ്റ് കൂടെ എടുത്തിട്ട് എല്ലാ ഭാഗത്തോട്ടും ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഗ്യാപ്പ് കണ്ടോ, രണ്ട് ബക്കറ്റിനും ഇടയിലുള്ള ഗ്യാപ്പ്, ആ ബക്കറ്റിനിടയിലുള്ള ഗ്യാപ്പ് മൊത്തമായിട്ട് നമ്മൾ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ കണ്ടല്ലോ, നമ്മൾ നല്ല നീറ്റായിട്ട് തന്നെ എല്ലാ ഭാഗവും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മളുടെ ചട്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്തായാലും ഒരു 2 ദിവസം നന്നായിട്ട് നമുക്കിതൊന്ന് ഉണങ്ങാൻ വയ്ക്കാം. അങ്ങനെ 2 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് കാണാം നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളുടെ ചട്ടി ഇപ്പോൾ ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഇതിനുള്ളിലായിട്ട് നമ്മൾ നിറച്ച് വെച്ച ആ ഒരു മണലുണ്ടല്ലോ, അത് മൊത്തമായിട്ട് നമ്മളൊന്ന് പുറത്തോട്ട് എടുക്കാൻ പോവാണ്. അതിന് ശേഷം നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഇതിനുള്ളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കാരണം ഇതിനുള്ളിലുള്ള ബക്കറ്റ് നമുക്ക് പുറത്തോട്ട് ഇളക്കി എടുക്കാനായിട്ടാണ് നമ്മൾ ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മളുടെ ഈ ഒരു ബക്കറ്റ് പുറത്തോട്ടെടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കുള്ളത് എന്ന് പറഞ്ഞാൽ ആ പുറത്തുള്ള ബക്കറ്റ് മാത്രമാണ് കേട്ടോ. അകത്തുള്ള ബക്കറ്റ് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് എടുത്തു കഴിഞ്ഞു കണ്ടല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബക്കറ്റിനെ അങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മളുടെ വലിയ ബക്കറ്റ് ഇതുപോലെ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം ഈ ബക്കറ്റ് കൂടെ എടുക്കാനായിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ബക്കറ്റ് ഒന്ന് എൻലാർജ് ആവും, ഒന്ന് വികസിക്കും. ആ ടൈമിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു സിമെൻറ്റിൻ്റെ കോൺക്രീറ്റ് ഈസി ആയിട്ട് വലിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അത് എടുക്കാനായിട്ട്. കണ്ടോ, വളരെ ഈസി ആയിട്ട് തന്നെ അത് ഊരി വരുന്നുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ കറക്റ്റ് നമ്മളുടെ ആ ഒരു ബക്കറ്റിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് ഈ ഒരു നമ്മളുടെ സ്റ്റൗ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, ബക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു കഷ്ണങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ എന്തായാലും ഇനി നമ്മളുടെ അടുത്ത പണി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇട്ട് വെച്ച ആ ഒരു മണലുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മണലിടുന്ന എന്തിനാണെന്ന് പിന്നെ പറയാമെന്ന്. ആ ഒരു മണലിട്ട ഭാഗമാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് വടിച്ചെടുക്കുന്നത്. ഇത് മണലായതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഈസിയായിട്ട് ഇത് പൊട്ടി വരുന്നതായിരിക്കും. കാരണം എന്നിട്ട് ഇതിന് ശേഷം നമുക്ക് അവിടുത്തെ തെർമാക്കോൾ കൂടെ പുറത്തെടുക്കാനുണ്ട്. നമ്മളിത് കോൺക്രീറ്റ് ആണ് നേരെ അവിടെ ഇട്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എടുക്കാൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു മണലിട്ട് കൊടുത്തത് കേട്ടോ. അങ്ങനെ നമുക്കിനി പതുക്കെ ഇതുപോലെ കുത്തിയിട്ട് ആ ഭാഗത്തുള്ള നമ്മുടെ തെർമാക്കോളും കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ തെർമാക്കോളിൻ്റെ കട്ടയുണ്ടല്ലോ, ആ ഒരു തെർമാക്കോളിൻ്റെ കട്ട നമുക്ക് നീക്കം ചെയ്യാം. അതിനായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ആ ഒരു തെർമാക്കോളിൻ്റെ കട്ട ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതുപോലെ ഫസ്റ്റ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെറിയ കരണ്ടിയോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഈ ഭാഗത്തെ തെർമാക്കോൾ മൊത്തമായിട്ട് പുറത്തെടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു തെർമാക്കോൾ എങ്ങനെയാണ് പുറത്തെടുക്കുന്നതെന്ന് നോക്കി നോക്കാം. അങ്ങനെ നമ്മൾ ഇതിലെ മൂന്ന് ഹോൾസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമുക്ക് ഇവിടെ ആയിട്ടൊരു ഹോളുണ്ട്, അതുപോലെ രണ്ട് സൈഡായിട്ടും ഓരോ ഹോൾസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മുകളിലാണുള്ളത് ഒരു ഹോൾ എന്ന് പറയാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ശരിക്കും എങ്ങനെയാണ് ഇതിൻ്റെ യൂസേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനുള്ളിലൂടെ നമ്മുടെ കത്തിക്കാനുള്ള സാധനമൊക്കെ ഇടാം. ബാക്കി ഈ രണ്ട് ഹോൾസിലൂടെ നമുക്ക് ചാരോ കാര്യങ്ങളോ ഒക്കെ വെളിയിലോട്ട് എടുക്കാനായിട്ട് ആ രണ്ട് ഹോൾസും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്തായാലും നമ്മളുടെ ആ ഒരു കമ്പി ഉണ്ടല്ലോ നേരത്തെ വെച്ചത്, അതിപ്പോൾ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കമ്പി ഒന്ന് സെറ്റാക്കി എടുക്കണം. അതുപോലെ ഈ സൈഡൊക്കെ കുറച്ചുകൂടെ ഒന്ന് ടച്ച് ചെയ്തെടുക്കാനുണ്ട്. അങ്ങനെ നമ്മളെന്തായാലും കുറച്ച് സിമെൻറ്റ് കൂടെ യൂസ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിലായിട്ട് ആ ഒരു കമ്പി കാണുന്ന ഭാഗത്തൊക്കെ കുറച്ച് ടൈറ്റായിട്ട് തന്നെ ഒന്ന് സിമെൻറ്റ് വെച്ച് ഇതുപോലെ ടച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ നല്ല വൃത്തിയായിട്ട് തന്നെ ടച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നന്നായി ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു സാൻഡ് പേപ്പർ എടുത്തിട്ടൊന്ന് സാൻഡ് ചെയ്ത് കൂടെ കൊടുക്കാൻ പോകണം കേട്ടോ. ഇനി ഇതുപോലെ ഒരു ബ്രഷ് കൂടെ എടുത്ത് അതിലെ സാൻഡ് ചെയ്ത പൊടിയെല്ലാം തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റൗ നല്ല കുട്ടപ്പനായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ടാവും. ഇനി ഇതൊന്ന് കത്തിച്ച് നോക്കാനായിട്ട് നമുക്ക് നമ്മുടെ സ്റ്റൗവിലെ ആ ഒരു വലിയ ഹോളിലൂടെ വിറക് കഷ്ണങ്ങളോ അല്ലെങ്കിൽ ചിരട്ടയോ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ചകിരി കൂടെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് നമുക്കിനി ഇതൊന്ന് കത്തിച്ച് നോക്കാം. എന്തായാലും ഇത് വെക്കാനായിട്ട് ഇതിൻ്റെ മുകളിൽ പാത്രം വെക്കാനായിട്ട് നമ്മൾ സ്റ്റൗവിലെ ഒരു ഹോൾഡർ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്ത് നോക്കാം. എല്ലാവർക്കും നമ്മുടെ സ്റ്റൗ ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവും എന്ന് വിചാരിക്കുന്നു. കാരണം ഒരു നേരത്തേക്ക് നമുക്ക് മീനോ എന്തെങ്കിലും വീട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കണമ്പോൾ നാറ്റം വരാണ്ടിരിക്കാനും പുറത്തു തന്നെ നമുക്ക് മീനൊക്കെ ഉണ്ടാക്കാനൊക്കെ നല്ല എളുപ്പമുള്ള സംഭവമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരിക്കും ബൈ ബൈ.